ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITIകളെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇടുക്കിയിൽ റോഡപകടങ്ങൾ കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ കലണ്ടറുമായി മോട്ടോർ വാഹന വകുപ്പ്. വയനാട്ടിൽ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകി സർക്കാർ. മാനന്തവാടിയിൽ പന്നികളെ കൊല്ലാൻ നടപടി തുടങ്ങി. ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ഓർമ്മയിൽ ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. ആകാശവാണി ഭവനിൽ പ്രത്യേക പരിപാടികൾ. ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ലീഗ് ഫെൻസിംഗ് ടൂർണമെന്റ് തിങ്കളാഴ്ച മുതൽ ന്യൂഡൽഹിയിൽ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ 44 ITIകളുടെയും ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മാവേലിക്കര ഗവൺമെന്റ് ITIയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കഴിഞ്ഞ 4 മാസങ്ങളിൽ 42,699 സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി പി രാജീവ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ആകെ 17,000 സംരംഭങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ വർഷത്തെ സംരംഭ മേഖലയിലെ ഉണർവ് വഴി 92,885 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി പി രാജീവ് തിരുവനന്തപുരത്ത് പറഞ്ഞു. പുതിയ സംരംഭ വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 ലക്ഷം രൂപ വരെ വായ്പ 4% പലിശ നിരക്കിൽ സംരംഭകർക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ചടങ്ങിൽ 13 ഗുണഭോക്താക്കൾക്ക് വായ്പാനുമതി സർട്ടിഫിക്കറ്റ് മന്ത്രി കൈമാറി. അഴിമതിക്കെതിരെ കർശന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് നഗരസഭകളിൽ റെയ്ഡെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കെട്ടിട നമ്പറിൽ മാത്രമല്ല പല മേഖലകളിലും അഴിമതി നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി തുടച്ചുനീക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടുക്കി ജില്ലയിൽ റോഡപകടങ്ങൾ കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ കലണ്ടറുമായി മോട്ടോർ വാഹന വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. ഒരു മാസത്തിനിടെ ജില്ലയിൽ 98 റോഡപകടങ്ങളിൽ 15 ജീവനുകളാണ് പൊലിഞ്ഞത്. 112 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് RTO R. രമണന്റെ നേതൃത്വത്തിൽ ജോയിന്റ് RTOമാർ, MVIമാർ, AMVIമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേർന്ന് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പദ്ധതികൾക്ക് ബോധവൽക്കരണം, നിർദ്ദേശങ്ങൾ എന്നിവയടങ്ങുന്ന ആക്ഷൻ പ്ലാൻ കലണ്ടർ സജ്ജമാക്കാനാണ് പ്രധാന തീരുമാനം. ഇതിന്റെ ഭാഗമായി ലേണേഴ്സ് ലൈസൻസ് എടുത്ത ശേഷമുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിൽ അപേക്ഷകർ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് ആദ്യ നിർദ്ദേശം. കോവിഡ് മൂലം ക്ലാസുകൾ മുടങ്ങിയിരുന്നു. അടിയന്തരമായി ഇത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. ഈ ക്ലാസിൽ പങ്കെടുത്തവരെ മാത്രമേ അടുത്ത മാസം 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കൂവെന്ന് RTO അറിയിച്ചു. ജില്ലയിൽ നടപ്പാക്കാൻ കഴിയുന്ന റോഡ് സുരക്ഷാ ക്യാമ്പയിനും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇ ഓഫീസും പഞ്ചിംഗും അടുത്ത ആഴ്ച ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇ ഓഫീസിന്റെ ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട്. സംവിധാനം അടുത്ത ആഴ്ചയോടെ പൂർണ്ണ പ്രവർത്തനം സജ്ജമാകും. ഘട്ടങ്ങളിലായി ജില്ലാ മെഡിക്കൽ ഓഫീസുകളിലും ഇ ഓഫീസ് സംവിധാനം പ്രാബല്യത്തിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംഘടനയെ പുനഃസംഘടിപ്പിച്ച് പുതിയ കാലത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KPCC നവസങ്കൽപ്പ് ചിന്തൻ ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ LDF സർക്കാർ അവരുടെ പാർട്ടി നയങ്ങളിൽ നിന്നും അകന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന ചടങ്ങിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വയനാട് മാനന്തവാടിയിലെ ഏതാനും ഫാമുകളിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 300 പന്നികളെ കൊല്ലാനുള്ള നടപടി ആരംഭിച്ചു. സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകി മന്ത്രി ജെ ചിഞ്ചുറാണി. ഒരു റിപ്പോർട്ട്. മാനന്തവാടിയിലെയും തവിഞ്ഞാലിലെയും ഫാമുകളിലെ പന്നികളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രോഗപ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പന്നികളെ ഉന്മൂലനം ചെയ്യും. ഇതനുസരിച്ച് 300 പന്നികളെ മാനദണ്ഡങ്ങൾ പാലിച്ച് സംസ്കരിക്കും. രോഗവ്യാപനമുണ്ടായ മേഖലയുടെ 10 കിലോമീറ്റർ പരിധി രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പന്നിപ്പനി നിവാരണ മാർഗ്ഗങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ ജൈവസുരക്ഷയും ശരിയായ മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പന്നിഫാമുകൾക്ക് നിർദ്ദേശം നൽകി. പോത്തുകളും പന്നികളും അടക്കമുള്ളവരുടെ അന്തർ സംസ്ഥാന വിൽപ്പനയ്ക്കും കയറ്റുമതിക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും. ഭോപ്പാലിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. ഏതെങ്കിലും ലക്ഷണമോ അസ്വാഭാവിക മരണമോ കണ്ടെത്തിയാൽ അതീവ ജാഗ്രത പുലർത്താനും പഞ്ചായത്ത് തല വെറ്റിനറി ഡോക്ടർമാരെ അറിയിക്കാനും ജില്ലകൾക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഒരാൾക്കുകൂടി വാനരവസൂരി സ്ഥിരീകരിച്ചു. UAE യിൽ നിന്നെത്തിയ 35-കാരനായ മലപ്പുറം സ്വദേശിക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്.
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിനർഹരായവരുടെ പുതുക്കിയ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതായി മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചു. 564,091 പേർ പട്ടികയിലുണ്ട്. ഇതിൽ 366,570 പേർ സ്വന്തമായി ഭൂമിയുള്ളവരും 197,521 പേർ ഭൂമിയില്ലാത്തവരുമാണ്. വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വടകര കല്ലേരി സ്വദേശി സജീവനാണ് മരിച്ചത്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23-ാം തീയതിയാണ് രാജ്യം ആദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയത്. സ്വകാര്യ കമ്പനിയായ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ബോംബെ സ്റ്റേഷനിൽ നിന്നും പ്രക്ഷേപണം ആരംഭിച്ചത്. ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ, കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകൻ എന്നിവർ പങ്കെടുക്കും. സീസണായിട്ടും ചാകര ഉറയ്ക്കാത്തതിനാൽ ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നിരാശയിലാണ്. അതേസമയം അമ്പലപ്പുഴയിൽ ഇപ്പോൾ ചാകര ലക്ഷണം പ്രകടമായി തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. അമ്പലപ്പുഴ പുറക്കാട് കടപ്പുറത്താണ് ചാകരയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു ദിവസം നല്ല തോതിൽ ചെമ്മീൻ കിട്ടി. ഇപ്പോൾ കൂടുതലും കിട്ടുന്നത് അയലയാണ്. പൊടിമീനും സുലഭമായി കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ അയലക്കും ചെമ്മീനും തീവിലയാണെങ്കിലും കടപ്പുറത്ത് വിലയില്ല. പൊടിമീനാകട്ടെ കോഴിത്തീറ്റയാക്കാനും വളമാക്കാനുമാണ് കയറ്റിപ്പോകുന്നത്. മാരൈക്കുളം ചെത്തി കാട്ടൂർ ചേന്നവേലി പ്രദേശത്തെ പൊന്തുവള്ളങ്ങളിൽ മത്സ്യബന്ധനത്തിനിറങ്ങുന്നവർക്ക് നല്ല തോതിൽ മീൻ കിട്ടുന്നുണ്ട്. ഇവർക്കും അയലയും ചെമ്മീനുമാണ് കിട്ടുന്നത്. ഇവർ വലയുമായി ദേശീയപാതയോരത്തെത്തി നേരിട്ട് വിളിക്കുകയാണ്. നാട്ടുകാർക്ക് വിഷം കലരാത്ത മത്സ്യം കിട്ടാൻ ഇത് സഹായമായി. ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും നേട്ടമാണ്. ചൊവ്വാഴ്ച വരെ കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുകിഴക്കൻ തെക്ക് പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സമുദ്രമേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനും അവയുടെ ചട്ടക്കൂടിന് രൂപം നൽകാനും കൊച്ചി കപ്പൽശാലയും കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും കൊച്ചിയിൽ ധാരണാപത്രം ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പുകൾക്ക് സീഡ് ഗ്രാന്റായി 50 ലക്ഷം രൂപ വരെയും മാതൃകാ വികസനത്തിനും ഓഹരി നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും 1 കോടി രൂപ വരെയും സഹായധനവും നൽകും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 25 വരെ നീട്ടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 വരെ അപേക്ഷകൾ ഓൺലൈനായി നൽകാവുന്നതാണ്. ഇടുക്കി ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് ക്യാമ്പയിന്റെയും ആഭിമുഖ്യത്തിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിന്റെ സഹകരണത്തോടെ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ സ്റ്റിക്കർ ക്യാമ്പയിൻ നടത്തി. തൊടുപുഴ മേഖലയ്ക്ക് കീഴിലുള്ള മുഴുവൻ ബസുകളിലും ലഹരിവിരുദ്ധ സന്ദേശ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ലീഗ് ഫെൻസിംഗ് മത്സരം തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഈ മാസം 29 വരെയാണ് മത്സരമെന്ന് കായിക യുവജന മന്ത്രാലയം അറിയിച്ചു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ ഓരോ ഘട്ടത്തിലും 17 ലക്ഷത്തോളം രൂപയുടെ സമ്മാനത്തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 20 സംസ്ഥാനങ്ങളിൽ നിന്നും 300-ഓളം വനിതകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ടോക്കിയോ ഒളിമ്പ്യൻ ഭവാനിദേവിയും മത്സരത്തിൽ തമിഴ്നാടിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആവേശകരമായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 3 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 308 റൺസ് നേടി. 97 റൺസ് നേടിയ ക്യാപ്റ്റൻ ശിഖർ ധവാനാണ് കളിയിലെ താരം. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള 44 ITIകളെ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് സംസ്ഥാന സർക്കാർ. ഇടുക്കിയിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ കലണ്ടറുമായി മോട്ടോർ വാഹന വകുപ്പ്. വയനാട്ടിൽ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകി സർക്കാർ. മാനന്തവാടിയിൽ പന്നികളെ കൊല്ലാൻ നടപടി തുടങ്ങി. ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ഓർമ്മയിൽ ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. ആകാശവാണി ഭവനിൽ പ്രത്യേക പരിപാടികൾ. ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ലീഗ് ഫെൻസിംഗ് ടൂർണമെന്റ് തിങ്കളാഴ്ച മുതൽ ന്യൂഡൽഹിയിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.